പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പല രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയങ്ങൾക്ക് ഉള്ള മറുപടി എന്നോണമാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ എല്ലാ ഭാഗവും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വിദ്യാർത്ഥികൾക്ക് ഉള്ള സംശയങ്ങൾക്കുള്ള മറുപടി എന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഒന്നാമത്തെ സംശയം, സിക്സ് സെമസ്റ്റർ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ എവിടെ നിന്നാണ് ലഭിക്കുക എന്നുള്ളത്. സിക്സ് സെമസ്റ്റർ റിസൾട്ട് വന്നു കഴിഞ്ഞ് നിങ്ങൾ എല്ലാ സബ്ജക്റ്റും പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റും ലഭിക്കുന്നതാണ്. എന്നാൽ ഏതെങ്കിലും പേപ്പറിൽ ഫെയിൽഡോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് നിങ്ങളുടെ കോളേജിലേക്ക് റിസൾട്ട് വന്നതിന് ശേഷം കോളേജിൽ എത്തുന്നതാണ്. അവിടെ നിന്നാണ് നിങ്ങളത് കളക്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, ഞങ്ങൾക്ക് എങ്ങനെയാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുക? ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് ഉള്ള സംവിധാനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനമുണ്ട്. ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട്. ഈ ഓൺലൈൻ എങ്ങനെ അപേക്ഷിക്കാം എന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അതിൽ വളരെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. എന്നാൽ 2019 അഡ്മിഷൻ മുതൽ ചില മാറ്റങ്ങൾ ചിലപ്പോൾ അപേക്ഷാ സമർപ്പണത്തിന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ അതിനെക്കുറിച്ച് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അടുത്ത വിദ്യാർത്ഥികളുടെ സംശയമാണ്, എനിക്ക് ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ സപ്ലിമെൻ്ററി അല്ലെങ്കിൽ റീവാലുവേഷൻ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, എനിക്ക് മാർക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് ആഡ് ചെയ്യുന്നതിന് യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ടതുണ്ടോ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് ലഭിക്കുന്നതിന് മുമ്പ് വരുന്ന ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി റീവാലുവേഷന്റെ മാർക്ക് ആഡ് ചെയ്യുന്നതിന് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ടതില്ല. നമ്മുടെ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റിൽ ഇത് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ലഭിക്കുക. ഇനി കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് നമ്മുടെ റീവാലുവേഷൻ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റിന്റെ റിസൾട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയി അത് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി എനിക്ക് കിട്ടിയ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് മറ്റു കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുമോ? നിങ്ങൾക്ക് ഉടനെ ഏതെങ്കിലും ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റും ഉപയോഗിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അടുത്തൊരു സംശയം, എൻ്റെ റിസൾട്ട് വന്നാണ് കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് ലഭിച്ചിട്ടില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര ശതമാനം മാർക്കുണ്ട്, എൻ്റെ ടോട്ടൽ CGPA എത്രയാണ് എന്നുള്ള ഒരു സംശയം വിദ്യാർത്ഥികൾക്കുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ട രീതി നമ്മൾ ഇവിടെ നൽകുന്നുണ്ട്. അത് എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. എങ്ങനെ ടോട്ടൽ CGPA കണ്ടുപിടിക്കാം എന്നുള്ളത് ആദ്യം നോക്കാം. ഫസ്റ്റ് സെമസ്റ്ററിലെ SGPA ഇൻറ്റു ആ സെമസ്റ്ററിലെ ടോട്ടൽ ക്രെഡിറ്റ് പ്ലസ് സെക്കൻഡ് സെമസ്റ്ററിലെ SGPA ഇൻറ്റു ആ സെമസ്റ്ററിലെ ടോട്ടൽ ക്രെഡിറ്റ് പ്ലസ് തേർഡ് സെമസ്റ്ററിലെ SGPA ഇൻറ്റു ആ സെമസ്റ്ററിലെ ടോട്ടൽ ക്രെഡിറ്റ് ഫോർത്ത് സെമസ്റ്ററിലെ SGPA ഇൻറ്റു ആ സെമസ്റ്ററിലെ ടോട്ടൽ ക്രെഡിറ്റ് ഫിഫ്ത്ത് സെമസ്റ്ററിലെ SGPA ഇൻറ്റു ആ സെമസ്റ്ററിലെ ടോട്ടൽ ക്രെഡിറ്റ് പ്ലസ് സിക്സ്ത് സെമസ്റ്ററിലെ SGPA ഇൻറ്റു ആ സെമസ്റ്ററിലെ ടോട്ടൽ ക്രെഡിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്രെഡിറ്റ്. സിക്സ്ത് സെമസ്റ്റർ പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിറങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഉള്ള ടോട്ടൽ ക്രെഡിറ്റ് 120 അധികവും ഉണ്ടാവുക. അതുകൊണ്ട് അതിനെ ഹരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് CGPA ലഭിക്കും. ഇനി ഇതിൽ നിന്നും എങ്ങനെ ശതമാനം കാണാമെന്ന്, നിങ്ങൾക്ക് കിട്ടിയ CGPA 10 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് CGPA നിന്ന് ശതമാനത്തിലേക്ക് നിങ്ങളുടെ മാർക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു സംശയം വിദ്യാർത്ഥികൾക്കുള്ളത്,
സിക്സ് സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ചില യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ ലഭിക്കുന്നതിന് സെപ്പറേറ്റ് ആയിട്ട് കോർ സബ്ജക്റ്റ്, കോംപ്ലിമെൻ്ററി സബ്ജക്റ്റ്, ജനറൽ പേപ്പർ ഇതുപോലുള്ള ഓരോ സബ്ജക്റ്റിൻ്റെയും ടോട്ടൽ സി ജി പി എ, അതിന് നിങ്ങൾക്ക് ലഭിച്ച സി ജി പി എ പെർസെൻറ്റേജ് ഒക്കെ ചോദിക്കാറുണ്ട്. ഈ സമയത്ത് ചെയ്യേണ്ടത്, ഇപ്പോൾ കോർ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ സിലബസ് നോക്കി കഴിഞ്ഞിട്ട് കോർ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ആ കോർ സബ്ജക്റ്റിൻ്റെ ക്രെഡിറ്റ് പോയിന്റ് നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റിൽ ഉണ്ടാകും. ആ ക്രെഡിറ്റ് പോയിന്റ് എടുക്കുക, അതിനെ നമ്മൾ ആഡ് ചെയ്യുക. ക്രെഡിറ്റ് പോയിന്റ് ആഡ് ചെയ്തിട്ട് ഈ കോർ സബ്ജക്റ്റിൻ്റെ എല്ലാത്തിൻ്റെയും ക്രെഡിറ്റുകൾ എടുക്കുക, അത് ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടിയ ക്രെഡിറ്റ് പോയിന്റ് ആഡ് ചെയ്ത് കിട്ടിയ അതിൻ്റെ ടോട്ടലിനെ ഈ ക്രെഡിറ്റ് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോർ സബ്ജക്റ്റിൻ്റെ സി ജി പി എ ലഭിക്കും. ആ സി ജി പി എനെ 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പെർസെൻറ്റേജ് ലഭിക്കും. ഇതുപോലെ കോംപ്ലിമെൻ്ററി സബ്ജക്റ്റിൻ്റെതും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. രണ്ട് കോംപ്ലിമെൻ്ററി ആണെങ്കിൽ ഇപ്പോൾ ബി എ എക്കണോമിക്സിന് രണ്ട് കോംപ്ലിമെൻ്ററി പേപ്പർ ഉണ്ടാവുക. ഹിസ്റ്ററി പൊളിറ്റിക്സ് ഉദാഹരണത്തിന് എടുക്കുക, ചില സ്ഥലത്ത് മറ്റു സബ്ജക്റ്റുകളായിരിക്കും. അപ്പോൾ രണ്ട് ഹിസ്റ്ററി ഉള്ളത് ഹിസ്റ്ററിൻ്റെ ക്രെഡിറ്റ് പോയിന്റ് രണ്ട് ഹിസ്റ്ററിയുടെയും ക്രെഡിറ്റ് പോയിന്റ് ആഡ് ചെയ്യുക, അതിനെ ഹിസ്റ്ററിൻ്റെ ടോട്ടൽ ക്രെഡിറ്റ് ആയിട്ടുള്ള 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സി ജി പി എ ലഭിക്കും. കോംപ്ലിമെൻ്ററി സബ്ജക്റ്റിൻ്റെ ഹിസ്റ്ററിൻ്റെ സി ജി പി എ ലഭിക്കും. അത് 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ഹിസ്റ്ററിൻ്റെ പെർസെൻറ്റേജ് ലഭിക്കും. അതുപോലെ ഇംഗ്ലീഷ്, ഇപ്പോൾ ബി എക്ക് 6 ഇംഗ്ലീഷ് ഉണ്ടാവും, 6 ഇംഗ്ലീഷിൻ്റെയും ക്രെഡിറ്റ് പോയിന്റ് എടുക്കുക, അത് ആഡ് ചെയ്യുക. എന്നിട്ട് ഇംഗ്ലീഷിൻ്റെ ടോട്ടൽ ക്രെഡിറ്റ്, ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ, തേർഡ് സെമസ്റ്റർ, ഫോർത്ത് സെമസ്റ്ററിലെ സബ്ജക്റ്റുകളുടെ ക്രെഡിറ്റ് ആഡ് ചെയ്യുക. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്രെഡിറ്റ് പോയിന്റ്, ആറ് സബ്ജക്റ്റിൻ്റെ ക്രെഡിറ്റ് പോയിന്റ് ആഡ് ചെയ്തത് അതുകൊണ്ട് അരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ സി ജി പി എ ലഭിക്കും. അതുകൊണ്ട് അതിനെ 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ അതിൻ്റെ പെർസെൻറ്റേജ് ലഭിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്കുള്ള അടുത്തൊരു സംശയം, ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ എങ്ങനെ തരം തിരിക്കാം? നിങ്ങളുടെ സി ജി പി എ 7.5 മുകളിലാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ, നിങ്ങളുടെ സി ജി പി എ 5.5 മുകളിലാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്, 4.5 മുകളിലാണെങ്കിൽ സെക്കൻഡ് ക്ലാസ്, 3.5 മുകളിലാണെങ്കിൽ തേർഡ് ക്ലാസ്. ഇങ്ങനെയാണ് നമ്മൾ നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷനൊക്കെ തരം തിരിക്കുന്ന രീതി. എനിക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എങ്ങനെ ലഭിക്കുമെന്ന്, മറ്റു യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ അത്യാവശ്യമായി വരും. ആ സമയത്ത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അതിന് പ്രത്യേക ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് അതിൽ നിങ്ങൾക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അടുത്തൊരു സംശയമുള്ളത്, NSS അല്ലെങ്കിൽ സ്പോർട്സ്, NCC ഇതിൻ്റെയൊക്കെ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്ത് എങ്ങനെ ലഭിക്കും? ചിലപ്പോൾ നിങ്ങൾ NSS അപേക്ഷ നൽകിയിട്ടുണ്ടാകും. ഇത് എങ്ങനെ ആഡ് ചെയ്തതായിട്ട് നമ്മൾ അറിയുമെന്നുള്ളത്, അത് നിങ്ങളുടെ ഫൈനൽ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ അതിൽ അത് ആഡ് ചെയ്തിട്ടാണ് വരിക. അതിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ സിക്സ് സെമസ്റ്ററിൻ്റെ റിസൾട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികളെ എല്ലാ സംശയങ്ങളും തീർന്നിട്ടുണ്ടാവും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ നൽകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.